നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂർ എ ഡി എം നവീൻ ബാബു ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതി പി പി ദിവ്യ ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകും. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 10-നും 11-നും ഇടയിൽ ഹാജരാകണമെന്ന് ജാമ്യം നൽകിയപ്പോൾ കോടതി നിർദ്ദേശിച്ചിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് 10 ദിവസത്തെ റിമാൻഡ് തടവിന് ശേഷം ദിവ്യ ജയിൽ മോചിതയായത്. കേസിൽ നവീൻ ബാബുവിന്റെ കുടുംബാംഗങ്ങളുടെ മൊഴി എടുക്കുന്നതിൽ പ്രത്യേക അന്വേഷണ സംഘം ഇനിയും തീരുമാനമെടുത്തിട്ടില്ല. കമ്മീഷണറുടെ നേതൃത്വത്തിൽ പുതിയ സംഘം വന്ന ശേഷം ജില്ലാ കളക്ടറുടെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടില്ല. ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ മൊഴിയെടുക്കാൻ തീരുമാനമെടുത്തെങ്കിലും അതും രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിനിടെ ദിവ്യയുടേത് സദുപദേശപരമായ പ്രസ്താവനയാണെന്നും യാത്രയപ്പ് യോഗത്തിലെ ചില അവസാന വാചകങ്ങളാണ് തെറ്റായിപ്പോയതെന്നുമുള്ള നിലപാട് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ആവർത്തിച്ചു. നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണ് പാർട്ടി എന്നതുകൊണ്ടാണ് താൻ പത്തനംതിട്ട വരെ മൃതദേഹത്തെ അനുഗമിച്ചതെന്നും അഞ്ചരക്കണ്ടി ഏരിയ സമ്മേളനത്തിൽ ജയരാജൻ പറഞ്ഞു. എന്നാൽ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പി പി ദിവ്യയെ തരംതാഴ്ത്താൻ സി പി എം നിർബന്ധിതമായത് നവീൻ ബാബുവിന്റെ മരണം സി ബി അന്വേഷിക്കണമെന്ന ആവശ്യം കുടുംബം ഉന്നയിച്ചാൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ പ്രതിസന്ധി മനസ്സിലാക്കിയെന്ന് വ്യക്തമാണ്. സി ബി ഐ അന്വേഷണം വന്നാൽ പാർട്ടിക്ക് അത് ദീർഘകാല തലവേദനയാകും. സർക്കാർ സംവിധാനം ദിവ്യയ്ക്ക് അനുകൂലമായി പ്രവർത്തിക്കുകയാണെന്ന സംശയം നവീൻ ബാബുവിന്റെ കുടുംബം ജാമ്യ ഹർജിയിലെ വാദത്തിൽ ഉന്നയിക്കുകയും സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടേണ്ടി വരുമെന്ന് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. തെറ്റുപറ്റിയെന്ന് എ ഡി എം പറഞ്ഞതായി കളക്ടർ നൽകിയ മൊഴിയും എ ഡി എം തെറ്റുകാരനാണെന്ന് വരുത്താൻ നടത്തിയ ശ്രമങ്ങളും ദിവ്യയ്ക്ക് കിട്ടിയ രാഷ്ട്രീയ സംരക്ഷണമാണെന്ന് കുടുംബത്തിന്റെ സംശയത്തിന് ആധാരം. കേസുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിലേക്കും പ്രശാന്തിന്റെ ബിനാമി ബന്ധങ്ങളിലേക്കും പ്രത്യേക അന്വേഷണ സംഘം കടന്നിട്ടില്ല. ഇതാണ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടാൻ കുടുംബത്തെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളിലൊന്ന്. പോലീസ് രാഷ്ട്രീയ താൽപര്യത്തിന് വഴങ്ങുന്നുവെന്ന ആരോപണം ശക്തമാണ്. പെട്രോൾ പമ്പിന് എൻ ഒ സി നൽകാൻ എ ഡി എം കൈക്കൂലി വാങ്ങിയെന്ന് സംരംഭകൻ പ്രശാന്ത് മുഖ്യമന്ത്രിക്ക് നൽകിയതായി പറയുന്ന പരാതിയും അന്വേഷിച്ചിട്ടില്ല. പരാതി ആര് എവിടെ തയ്യാറാക്കി അതിലെ പേരും ഒപ്പം എങ്ങനെ വ്യത്യസ്തമായി തുടങ്ങിയ സംശയങ്ങളുണ്ട്. ആ വഴിക്ക് സി ബി ഐ അന്വേഷണമുണ്ടായാൽ പാർട്ടി കുരുക്കിലാകുമെന്ന തിരിച്ചറിവിലാണ് ദിവ്യയെ കൈവിട്ടതെന്നാണ് വിവരം. നവീൻ ബാബുവിന്റെ കുടുംബത്തെ പിണക്കാതെയുള്ള പോംവഴിയാണ് സി പി എം തേടിയത്. ഒപ്പം ദിവ്യയെയും പിണക്കാതെ നോക്കി. ഇത് ദിവ്യയെ പാർട്ടി കണ്ണൂർ നേതൃത്വം സംരക്ഷിക്കുകയാണെന്ന ആരോപണത്തിന് വഴിവെച്ചു. കടുത്ത പാർട്ടി നടപടി ദിവ്യ പ്രതീക്ഷിച്ചിരുന്നില്ല. അത്രത്തോളം വേണ്ടിവരുമെന്ന് പാർട്ടിയും കരുതിയില്ല. ദിവ്യയുടേത് സദുപദേശപരമായ ഇടപെടലെന്നായിരുന്നു സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ ആദ്യ വിലയിരുത്തൽ വന്നത്. ദിവ്യയുടെ വാദവും അതായിരുന്നു. ഒടുവിൽ ദിവ്യ പാർട്ടിക്ക് കളങ്കമേൽപ്പിച്ചുവെന്ന് തിരുത്തി പറയുകയും അച്ചടക്ക നടപടി സ്വീകരിക്കേണ്ടി വരികയും ചെയ്തു. പാർട്ടി നടപടി കൊണ്ട് മാത്രം സി ബി ഐ അന്വേഷണമെന്ന ആവശ്യത്തിൽ നിന്ന് നവീൻ ബാബുവിന്റെ കുടുംബം പിന്മാറിയേക്കില്ലെന്ന തിരിച്ചറിവാണ് ദിവ്യക്കെതിരെ വൈകിയെടുത്ത നടപടിക്ക് കാരണം. എസ് ഐ ടി അന്വേഷണം നീതിപൂർവ്വമാണെന്ന് അവരെ ബോധിപ്പിക്കേണ്ട കടമയാണ് ഇനി സി പി എമ്മിന് മുന്നിലുള്ളത്. കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിന്റെ യാത്രയപ്പ് ചടങ്ങിനിടെ ദിവ്യ നടത്തിയ ആരോപണങ്ങൾക്ക് പിന്നാലെയായിരുന്നു നവീൻ ബാബു ജീവനൊടുക്കിയത്. എ ഡി എം കൈക്കൂലി ആവശ്യപ്പെട്ടുവെന്ന് ആരോപിച്ച പി പി ദിവ്യ പത്തനംതിട്ടയിൽ ഈ രീതിയിൽ പ്രവർത്തിക്കരുതെന്നും പറഞ്ഞിരുന്നു. മാത്രമല്ല 2 ദിവസത്തിനകം കൂടുതൽ വെളിപ്പെടുത്തൽ ഉണ്ടാകുമെന്നും ദിവ്യ പറഞ്ഞു. ഇതിന് പിന്നാലെയാണ് നവീൻ ബാബുവിനെ ക്വാർട്ടേഴ്സിൽ തൂങ്ങിമറിച്ച നിലയിൽ കണ്ടെത്തിയത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.